ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പൊ ഞാൻ വീണ്ടും വന്നു കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ബിസി ആയി പോയത് കാരണമാണ് കൂടുതൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പൊ എനിക്കൊരു മോളേയും കിട്ടിട്ടോ, അപ്പോൾ കുറച്ച് ബിസിയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻട്രോ ഒന്നും ഇടാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ, അതായത് ഒരു നാടൻ ചായ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കടുപ്പത്തിലൊരു ചായ, അത് മലയാളികൾക്ക് എന്നും ഒരു ഹരമാണല്ലേ. ചായ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്നതാണെങ്കിൽ കൂടിയും നല്ലൊരു ചായ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രത്യേക കല തന്നെയാണല്ലേ. പല വെറൈറ്റി ചായകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ചായ. അതെ, അതാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചായപാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം, അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഇനി ഈ വെള്ളം നന്നായി തിളക്കട്ടെ. ഇപ്പോൾ വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫായി കൊടുക്കാം. ഓഫാക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചായപ്പൊടിയുടെ അളവ് പലർക്കും പല രീതിയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്ട്രോങ് ചായയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ, നോട്ട് ടേബിൾ സ്പൂൺ, ടീസ്പൂണാണ് ചായപ്പൊടി ഇടുന്നുള്ളത്. ഇനി ഒരു പാത്രം കൊണ്ട് നമുക്കിതിനെ മൂടി വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് നേരം അതിങ്ങനെ ഇരിക്കട്ടെ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമ്മുടെ പാല് ചൂടാക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സോളം, അപ്പം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുത്തത് സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 കപ്പോളം ഫുൾ ക്രീം മിൽക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല ലൂസ് പാലൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് വരെ ഉപയോഗിച്ചാലും തെറ്റില്ല കേട്ടോ. പിന്നെ പാലിൻ്റെയൊക്കെ അളവ് ചിലർക്കും ചില പല പല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റം വരുത്തുക. ഇപ്പം ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരണം. കൂടുതൽ തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ആ തിളക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം നമുക്കിത് ഓഫാക്കണം. ഇത്രയും മതി. അപ്പം ഞാനിത് ഓഫാക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ 2 മഗ് എടുത്തിട്ടുണ്ട്. നമ്മളെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ ഇത് മഗ്ഗല്ല കേട്ടോ, ഇത് പാട്ടയാണ്. അപ്പം ഞാനിവിടെ 2 മഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ മഗ് എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര, പഞ്ചസാരയും അവരവരുടെ ഇഷ്ടപ്രകാരം മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പാലിനെ ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഇതാ കട്ടൻ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ചായപ്പൊടിയൊക്കെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞ് പോയിട്ട് നമ്മളിതിൽ ചായ മാത്രം, നമുക്ക് ചായപ്പൊടി ഇല്ലാണ്ട് ചായ മാത്രം അതിലേക്ക് ഊറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചായയുടെ ചോവയും ആ ഒരു കയ്പൊന്നും ഈ ഒരു ചായക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കഴിവ് പ്രദർശിപ്പിക്കേണ്ട ഒരു സമയം. എത്ര നന്നായിട്ട് നമ്മൾ അതിനെ വീശിയെടുക്കുന്നോ അത്രയും നന്നായിട്ടിരിക്കും നമ്മുടെ ചായ. അപ്പം എനിക്ക് അത്ര കഴിവ് പോരാട്ടോ, എന്നാലും ഒന്ന് ശ്രമിക്കാം. അപ്പം എൻ്റെ പരമാവധി കഴിവനുസരിച്ചിട്ട് ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനൊരു ചില്ലി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ കണ്ടില്ലേ, അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ഒരു ഏലയ്ക്കോ ഇഞ്ചിയോ ഒക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ ഒരു സാധാരണ നാടൻ ചായയാണ്. അപ്പോൾ അതൊന്നും ഇടാതെ തന്നെ ഈ ചായ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചായയുടെ ആ ഒരു മണവും രുചിയും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചു കൊണ്ട് തന്നെ നമുക്കിത് കുടിക്കാൻ പറ്റും. ഇപ്പം ഞാനെപ്പോഴും ചായ കുടിക്കുമ്പോൾ എനിക്കൊരു മൺകുടം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മൺകുടത്തിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ എന്നും കുടിക്കാറ്. അപ്പോൾ ഈ ചായയും ഞാൻ ആ മൺകുടത്തിലേക്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ.
ഇപ്പൊ ഇവിടെ മോനാണെങ്കിലും നാടൻ ചായയുടെ ഭയങ്കര ഫാനാണ് കേട്ടോ. ഒരു നാടൻ ചായയും പഴംപൊരിയും കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഉഷാറായി. അപ്പൊ ഞാനിതൊന്ന് കുടിക്കട്ടെ. നല്ല ചായ. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ലൊരു ചായ എടുത്ത് ആ മഴയൊക്കെ നോക്കി ഇങ്ങനെ കുടിക്കാൻ നല്ല രസായനെ. അപ്പം എല്ലാവരും ഈ ഒരു ചായ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു ചായ ഇടാൻ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ചായ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം മോള് കരയാൻ തുടങ്ങി, ഞാൻ പോട്ടെ. അപ്പം ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.